ഹലോ വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഈ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ നമ്മുടെ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സാണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പോപ്പുലേഷൻ മീൻ, മറ്റൊന്ന് പോപ്പുലേഷൻ ടോട്ടൽ. പിന്നെ മൂന്നാമതൊരു എസ്റ്റിമേറ്റർ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും, അത് പോപ്പുലേഷൻ പ്രപ്പോർഷനാണ്. ഈ എസ്റ്റിമേറ്റേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് പോപ്പുലേഷൻ മീൻ, ക്യാപിറ്റൽ വൈ ബാർ. നമ്മൾ നേരത്തെ നൊട്ടേഷനിൽ പറഞ്ഞു ക്യാപിറ്റൽ വൈ ബാർ സ്റ്റാൻഡ്സ് ഫോർ പോപ്പുലേഷൻ മീൻ, ആൻഡ് ക്യാപിറ്റൽ വൈ സ്റ്റാൻഡ്സ് ഫോർ പോപ്പുലേഷൻ ടോട്ടൽ, വേർ ക്യാപിറ്റൽ വൈ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഇൻ ടു ക്യാപിറ്റൽ വൈ ബാർ. പോപ്പുലേഷൻ ടോട്ടലിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ക്യാപിറ്റൽ വൈ ബാർ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാപിറ്റൽ വൈ ബാറിനെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പോപ്പുലേഷൻ ടോട്ടലാണ് കിട്ടുക. ഈ രണ്ട് പാരാമീറ്റേഴ്സിനെയാണ് മുഖ്യമായും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യും? നൗ ഫസ്റ്റ് വി കം ടു ഹൗ ദി പോപ്പുലേഷൻ മീൻ ഈസ് എസ്റ്റിമേറ്റഡ്. ഓക്കെ, you know, you may recall that population mean is equal to y bar, that is 1 by n into sigma equal to 1 to n yi. Okay, and the small y bar is 1 by small n into sigma over I small yi. ഇത് സാമ്പിൾ മീനാണ്, ഇത് പോപ്പുലേഷൻ മീനാണ്. ഈ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അൺനോൺ ആയിരിക്കും. ഈ അൺനോൺ പോപ്പുലേഷൻ മീനിനെ നമ്മൾ സ്മോൾ വൈ ബാർ ഉപയോഗിച്ച് ആണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ തിയറം നമ്പർ വൺ, ഇൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ദി സാമ്പിൾ മീൻ വൈ ബാർ ഈസ് എൻ അൺബയസ് എസ്റ്റിമേറ്റർ ഓഫ് ദ പോപ്പുലേഷൻ മീൻ ക്യാപിറ്റൽ വൈ ബാർ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ വൈ ബാർ ഹാറ്റ്, ദിസ് നൊട്ടേഷൻ സ്റ്റാൻഡ്സ് ഫോർ ദി എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ ക്യാപിറ്റൽ വൈ ബാർ ഈസ് ഈക്വൽ ടു സ്മോൾ വൈ ബാർ. ഇത് this EST stands for unbiased estimator of, and don't think that this is expected value of. കാര്യം ഈ ക്യാപിറ്റൽ വൈ ബാർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ കോൺസ്റ്റൻ്റ് എസ്റ്റിമേറ്റ് എക്സ്പെക്ടേഷൻ വാല്യൂ ഒന്നും കാണില്ലല്ലോ നമ്മൾ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ക്യാപിറ്റൽ വൈ ബാറിൻ്റെ, അതായത് പോപ്പുലേഷൻ മീനിൻ്റെ എസ്റ്റിമേറ്റർ. എസ്റ്റിമേറ്റർ എന്ന് മാത്രം പറഞ്ഞാൽ പോലെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ, അത് സ്മോൾ വൈ ബാർ ആണെന്നാണ് നമ്മൾ ഒന്നാമത്തെ തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ പ്രൂഫിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം കടക്കുന്നില്ല. പ്രൂഫ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും, അടുത്ത ഒരു വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് ഇനി ഈ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ കിട്ടിക്കഴിഞ്ഞു, പോപ്പുലേഷൻ മീനിൻ്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ എസ്റ്റിമേറ്ററിൻ്റെ സാമ്പിളിംഗ് വേരിയൻസ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ തിയറത്തിൽ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒന്നാമത്തെ തിയറം നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വിത്ത് റീപ്ലേസ്മെൻ്റ് എന്നോ വിത്തൌട്ട് റീപ്ലേസ്മെൻ്റ് എന്നോ പറയുന്നില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ബോത്ത് ദ മെത്തേഡ്സ്, ഇൻ വിത്ത് റീപ്ലേസ്മെൻറ്റ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആൻഡ് വിതൗട്ട് റീപ്ലേസ്മെൻറ്റ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സാമ്പിൾ മീൻ ഈസ് അൺബയസ്ഡ് ഫോർ പോപ്പുലേഷൻ മീൻ. അതുകൊണ്ട് അത് രണ്ടിനും ബാധകമാണ്. പക്ഷേ ഈ ഇനി വരുന്ന തിയറം, ഈ രണ്ടാമത്തെ തിയറം, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൌട്ട് റീപ്ലേസ്മെൻറ്റിന് മാത്രം ബാധകമായ തിയറമാണ്. ഓക്കെ, എന്താണ് ഈ തിയറം പറയുന്നത് നോക്കൂ. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൌട്ട് റീപ്ലേസ്മെൻറ്റ് ഇൻ ദാറ്റ് മെത്തേഡ് ദ സാമ്പിളിംഗ് വേരിയൻസ് ഓഫ് ദി എസ്റ്റിമേറ്റർ വൈ ബാർ ഓഫ് പോപ്പുലേഷൻ മീൻ ക്യാപിറ്റൽ വൈ ബാർ ഈസ് ഗിവൺ ബൈ സിഗ്മ സ്ക്വയർ വൈ ബാർ. ഇവിടെ ആ നൊട്ടേഷൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, സിഗ്മ സ്ക്വയർ വൈ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് സ്മോൾ വൈ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ മൈനസ് എൻ ബൈ എൻ ഇൻറ്റു എൻ ഇൻറ്റു ക്യാപിറ്റൽ എസ് സ്ക്വയർ. ഓക്കെ, എന്താണ് ക്യാപിറ്റൽ എസ് സ്ക്വയർ? ക്യാപിറ്റൽ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അത് പോപ്പുലേഷൻ മീൻ സ്ക്വയർ ആണ്. യു മേ പ്ലീസ് റെഫർ ബാക്ക്, പോപ്പുലേഷൻ മീൻ സ്ക്വയർ ആണ്. പോപ്പുലേഷൻ മീൻ സ്ക്വയർ ആണ്, വേണമെങ്കിൽ ഒന്ന് നോക്കാം. നമുക്ക് പോപ്പുലേഷൻ മീൻ സ്ക്വയർ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നൊട്ടേഷൻസിൽ. ഓക്കെ, ഇവിടെ നോക്കുക, ഈ നൊട്ടേഷനിൽ നമ്മളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണത്? 1 by n minus 1 into sigma i equal to 1 to n yi minus y bar ദി ഹോൾ സ്ക്വയർ. ഇതെല്ലാം പോപ്പുലേഷൻ വാല്യൂസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എസ് സ്ക്വയർ എന്ന് പറയുന്നത് അൺനോൺ ആയിരിക്കും. ഓക്കെ, ഇത് പോപ്പുലേഷൻ മീൻ സ്ക്വയർ. ഈ പോപ്പുലേഷൻ മീൻ സ്ക്വയറിൻ്റെ ടേംസിലാണ് നമ്മൾ വേരിയൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ
again come to the second theorem. Sampling variance of unbiased estimator small y bar is equal to n minus n by n into capital S square. Okay. ഇവിടെ നൊട്ടേഷൻ ശ്രദ്ധിക്കുക. ഇതിനെ നമുക്ക് വേരിയൻസ് ഓഫ് സ്മോൾ വൈ ബാർ എന്ന് പറയാം, അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ വൈ ബാർ. വൈ ബാർ സഫിക്സിലാണ് കൊടുക്കുന്നത്. സ്മോൾ വൈ ബാർ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ എസ്റ്റിമേറ്ററിൻ്റെ വേരിയൻസിനെയാണ് സിഗ്മ സ്ക്വയർ വൈ ബാർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ എക്സ്പ്രഷൻ അതായത് എൻ മൈനസ് എൻ ബൈ എൻ ഇൻറ്റു എൻ ഇൻറ്റു എസ് സ്ക്വയർ എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ ഒരു പാരാമീറ്ററാണ്, അല്ലാതെ അതൊരു സാമ്പിൾ വാല്യൂ അല്ല, ഒരു സ്റ്റാറ്റിസ്റ്റിക് അല്ല. എന്തുകൊണ്ട്? ഈ ക്യാപിറ്റൽ എസ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പാരാമീറ്ററാണ്. അപ്പോൾ ഫലത്തിൽ ഈ വേരിയൻസ് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രാക്ടിക്കലി പ്രയോജനമൊന്നുമില്ല. ദിസ് തിയറം ഹാസ് ഓൺലി ഹാസ് തിയറട്ടിക്കൽ ഇമ്പോർട്ടൻസ്. കാര്യം ഈ എസ് സ്ക്വയർ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം? നമ്മുടെ പോപ്പുലേഷൻ മുഴുവനായിട്ട് നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കയ്യിലൊരു സാമ്പിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പാരാമീറ്ററിന്, ഇത് സത്യത്തിലൊരു പാരാമീറ്ററാണ്, ഈ പാരാമീറ്ററിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. ഈ പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ മൈനസ് എൻ ബൈ എൻ ഇൻറ്റു എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ആകെ ഈ ക്യാപിറ്റൽ എസ് സ്ക്വയറിനെ മാത്രം എസ്റ്റിമേറ്റ് ചെയ്താൽ മതി. അതാണ് അടുത്ത തിയറത്തിലേക്ക് വരുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഇവിടെ ഇതിൻ്റെ വ്യത്യസ്ത വേരിയേഷൻസ് ഓഫ് ദി എക്സ്പ്രഷൻ നോക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും, അതുപോലെ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് കിട്ടും. വേർ സ്മോൾ എഫ് ഈസ് ഈക്വൽ ടു ദി ഫ്രാക്ഷൻ ഓഫ് സാമ്പിളിംഗ്, ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു എൻ ബൈ എൻ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ദി സാമ്പിൾ ടു ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ദി പോപ്പുലേഷൻ. ഇതിനെ, ഈ ഫ്രാക്ഷനെ നമ്മൾ സാമ്പിളിംഗ് ഫ്രാക്ഷൻ എന്നാണ് പറയുക. ഓക്കെ, ഈ ക്യാപിറ്റൽ എസ് സ്ക്വയറിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് മുമ്പ് യു പ്ലീസ് നോട്ട് ഡൗൺ ദി റിമാർക്ക് ഗിവൺ ബിലോ. ടു റിമാർക്സ് ഐ ഹാവ് ആഡഡ്. നൗ ദീസ് റിമാർക്സ് ആർ അസോസിയേറ്റഡ് വിത്ത് വൺ മൈനസ് എഫ്. വാട്ട് ഈസ് എഫ്? എഫ് ഈസ് ഈക്വൽ ടു ദി സാമ്പിളിംഗ് ഫ്രാക്ഷൻ എൻ ബൈ എൻ. ഈ വൺ മൈനസ് എഫിനെ നമ്മൾ പോപ്പുലേഷൻ, ഫൈനൈറ്റ് പോപ്പുലേഷൻ കറക്ഷൻ എന്നാണ് പറയുക. എഫ് പി സി, ഇറ്റ് ഈസ് കോൾഡ് എഫ് പി സി, ഫൈനൈറ്റ് പോപ്പുലേഷൻ കറക്ഷൻ. ഓക്കെ, ഒന്നത്. പിന്നെ രണ്ടാമത്തേത്, ഇത് വേരിയൻസ് ആണ്, ഇതിൻ്റെ സ്ക്വയർ റൂട്ടിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയും. സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദി എസ്റ്റിമേറ്റർ സ്മോൾ വൈ ബാർ ഈസ് ഗിവൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വൺ മൈനസ് എഫ് ഇൻറ്റു എസ് ബൈ റൂട്ട് എൻ. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാപിറ്റൽ എസ് സ്ക്വയറിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിലേക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഈ ക്യാപിറ്റൽ എസ് സ്ക്വയറിനെ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ക്യാപിറ്റൽ എസ് സ്ക്വയറിന് പകരം ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷനെ നമുക്ക് അൺബയസ്ഡ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാം, അതായത് ഈ വേരിയൻസിനെ നമുക്ക് അൺബയസ്ഡ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ക്യാപിറ്റൽ എസ് സ്ക്വയറിനെ ആണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓബ്വിയസ്ലി സ്മോൾ എസ് സ്ക്വയർ വിൽ ബി യൂസ്ഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് ക്യാപിറ്റൽ എസ് സ്ക്വയർ അൺബയസ്ഡ്ലി. ആൻഡ് ദ തിയറം സേസ് ദാറ്റ് in simple random sampling without replacement, the sample mean square smaller square is an unbiased estimator of the population mean square capital S square. That is expectation of smaller square equal to capital S square. എന്താണ് സ്മോളർ സ്ക്വയർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യു മേ പ്ലീസ് റീക്വൽ ടു ദാറ്റ്. ഇവിടെ നമ്മൾ നൊട്ടേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് സ്മോളർ സ്ക്വയർ. സ്മോളർ സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ എൻ മൈനസ് വൺ ഇൻറ്റു സിഗ്മ ഓവർ ഐ ടു എൻ വൈ ഐ മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ. ഇത് ഒരു സാമ്പിൾ വാല്യൂ ആണ്, ഇത് ഒരു പോപ്പുലേഷൻ വാല്യൂ ആണ്. അപ്പോൾ ഈ സാമ്പിൾ വാല്യൂ സ്മോളർ സ്ക്വയർ ഉപയോഗിച്ച്, അഥവാ ഇതിനെ നമ്മൾ പറയുന്നത് സാമ്പിൾ മീൻ സ്ക്വയർ എന്നാണ്, ഈ സാമ്പിൾ മീൻ സ്ക്വയറിനെ ഉപയോഗിച്ച് ഈ ക്യാപിറ്റൽ എസ് സ്ക്വയറിനെ അൺബയസ്ഡ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തിയറത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ് ആ തിയറം? തിയറം ഇതാണ്: ഇൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് ദി സാമ്പിൾ മീൻ സ്ക്വയർ സ്മോൾ സ്ക്വയർ ഈസ് എൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ദി പോപ്പുലേഷൻ മീൻ സ്ക്വയർ ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് സ്മോൾ സ്ക്വയർ ഈക്വൽ ടു ക്യാപിറ്റൽ എസ് സ്ക്വയർ. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. യു ട്രൈ ടു പ്രൂവ് ദിസ് റിസൾട്ട്. ഹൗവർ, ഐ വിൽ ഗിവ് യു ദ പ്രൂഫ് ഇൻ നെക്സ്റ്റ് വീഡിയോ, one of the videos which I will post you later. Okay,
അപ്പോൾ ഇവിടെ ഈ സ്മോളർ സ്ക്വയറിനെ അൺബൈസ്ഡ് ആയിട്ട് എസ്റ്റിമേറ്റ്, ക്യാപിറ്റൽ സ്ക്വയറിനെ അൺബൈസ്ഡ് ആയിട്ട് സ്മോളർ സ്ക്വയർ കൊണ്ട് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരത്തെ കിട്ടിയ വേരിയൻസിൽ ആ എസ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത്, ക്യാപിറ്റൽ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് സ്മോളർ സ്ക്വയർ കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഈ വേരിയൻസിനെ, നേരത്തെ കിട്ടിയിരിക്കുന്ന ഈ വേരിയൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ എസ്റ്റിമേറ്റർ എന്തായിരിക്കും? ഓക്കെ, ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദി ഫോർത്ത് തിയറം. ഇറ്റ് ഗിവ്സ് ദാറ്റ് എൻ മൈനസ് എൻ ബൈ എൻ ഇൻറ്റു സ്മോളർ സ്ക്വയർ. നേരത്തെ ക്യാപിറ്റൽ സ്ക്വയർ ആയിരുന്നു, പക്ഷേ ഇവിടെ സ്മോളർ സ്ക്വയർ കിട്ടുന്നു. അപ്പോൾ സ്മോളർ സ്ക്വയർ കൊണ്ട് റീപ്ലേസ് ചെയ്യുക ക്യാപിറ്റൽ സ്ക്വയറിനെ. അങ്ങനെ കിട്ടുന്നത് എന്താണ്? വേരിയൻസ് അല്ല, ട്രൂ വേരിയൻസ് അല്ല, മറിച്ച് ട്രൂ വേരിയൻസിൻ്റെ എസ്റ്റിമേറ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് നൊട്ടേഷൻസ് അവിടെ ഉപയോഗിക്കുന്നത്. എന്താണ് നൊട്ടേഷൻ? ഒന്ന്, വേരിയൻസ് ഓഫ് വൈ ബാറിൻ്റെ എസ്റ്റിമേറ്റർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേരിയൻസ് ഓഫ് വൈ ബാർ കൊടുത്തിട്ട് വിയുടെ മുകളിലൊരു ഹാറ്റ് കൊടുക്കുന്നു. വി ഹാറ്റ് ഓർ വി ക്യാപ് വൈ ബാർ, അതായത് വേരിയൻസിൻ്റെ എസ്റ്റിമേറ്റർ. അതിന് മറ്റൊരു നൊട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് സ്മോൾ വി ആണ്. സ്മോൾ വി സ്റ്റാൻഡ്സ് ഫോർ എസ്റ്റിമേറ്റർ ഓഫ് ദി ട്രൂ വേരിയൻസ്, ക്യാപിറ്റൽ വി. ഈ നൊട്ടേഷൻ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോപ്പുലേഷൻ ടോട്ടലിനെ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കാം. പോപ്പുലേഷൻ ടോട്ടലിനെ എസ്റ്റിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ മീനിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഓക്കെ, എന്താണ് ക്യാപിറ്റൽ വൈ? ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൻ ഇൻറ്റു ക്യാപിറ്റൽ വൈ ബാറാണ്. ക്യാപിറ്റൽ വൈ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ക്യാപിറ്റൽ വൈ ബാർ. അപ്പോൾ അതിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈ ബാറിൻ്റെ എസ്റ്റിമേറ്റർ എന്താണോ അത് കൊണ്ട് ആ പാരാമീറ്ററിൽ റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എൻ ഇൻറ്റു സ്മോൾ വൈ ബാർ എന്ന് കിട്ടും. ഈ എൻ ഇൻറ്റു സ്മോൾ വൈ ബാറിൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാപിറ്റൽ എൻ പുറത്തെടുക്കാം, ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ബാർ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ വൈ ബാർ. സോ എൻ ഇൻറ്റു ക്യാപിറ്റൽ വൈ ബാർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വൈ. സോ ദിസ് ഈസ് എൻ അൺബയസ് എസ്റ്റിമേറ്റർ ഓഫ് ദി പോപ്പുലേഷൻ മീൻ, ഐ മീൻ പോപ്പുലേഷൻ ടോട്ടൽ. ഇനി അതിൻ്റെ വേരിയൻസ് എന്തായിരിക്കും? വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഇതിൻ്റെ വേരിയൻസ്. ഓക്കെ, നോക്കൂ, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക് എൻ ഇൻറ്റു സ്മോൾ വൈ ബാറിൻ്റെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് ഓഫ് എൻ ഇൻറ്റു വൈ ബാർ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് വൈ ബാർ. ഓക്കെ, വേരിയൻസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എ റാൻഡം വേരിയബിൾ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് സ്ക്വയർ ഇൻറ്റു വേരിയൻസ്. ഓക്കെ, സോ വി വിൽ ഹാവ് എൻ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് വൈ ബാർ. ഓക്കെ, ദാറ്റ് ഇസ് ദിസ് വേരിയൻസ് ഓഫ് വൈ ഹാറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു എൻ മൈനസ് എൻ ബൈ എൻ ഇൻറ്റു എൻ. ഇനി ഇതിൻ്റെ എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാപിറ്റൽ സ്ക്വയറിനെ സ്മോൾ സ്ക്വയറിൽ റീപ്ലേസ് ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് ദി എസ്റ്റിമേറ്റർ, അൺബയസ് എസ്റ്റിമേറ്റർ ഓഫ് ദി എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ ടോട്ടൽ. ആൻഡ് ഹിയർ ഓൾസോ വി ആർ യൂസിങ് സ്മോൾ വി ടു റെപ്രസെൻറ്റ് ദാറ്റ് ഇറ്റ് ഈസ് എൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ മീനിനെ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യും, അതുപോലെ പോപ്പുലേഷൻ ടോട്ടലിനെ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യും എന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ റിസൾട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, നമുക്കറിയാം സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ അത് വിത്ത് റീപ്ലേസ്മെൻറ്റ് ആയാലും ശരി, വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആയാലും ശരി, സ്മോൾ വൈ ബാർ ദ സാമ്പിൾ മീൻ വിൽ ബി എൻ അൺബയസ് എസ്റ്റിമേറ്റർ, നമ്പർ വൺ. ആൻഡ് ഇൻ സിമ്പിൾ റാൻഡം സാമ്പിളിങ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്, ഇൻ സിമ്പിൾ റാൻഡം സാമ്പിളിങ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് സാമ്പിളിങ് വേരിയൻസ് ഈസ് ഗിവൺ ബൈ വൺ മൈനസ് എഫ് ഇൻറ്റു ക്യാപിറ്റൽ എസ് സ്ക്വയർ ബൈ എൻ. ആൻഡ് ഇറ്റ്സ് എസ്റ്റിമേറ്റർ ഈസ് ഗിവൺ ബൈ റീപ്ലേസിങ് ക്യാപിറ്റൽ എസ് സ്ക്വയർ ബൈ സ്മോൾ എസ് സ്ക്വയർ. സോ ദാറ്റ് ദിസ് വിൽ ബി ദി എസ്റ്റിമേറ്റഡ് സാമ്പിളിങ് വേരിയൻസ്, നോട്ട് ദ ട്രൂ സാമ്പിളിങ് വേരിയൻസ് ബട്ട് എസ്റ്റിമേറ്റഡ് സാമ്പിളിങ് വേരിയൻസ്. And finally, we have seen that how the population total is estimated, and population total is estimated by capital Y hat equal to n into small y bar, and its variance is given by this expression. And the variance can be estimated using the last expression where capital S square in the true variance is replaced by small s square. Okay, these are regarding the point estimates of the population mean and population total. ഇനി population proportion കൂടിയാണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളത്. അത് നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ഇതൊക്കെ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് വിൽ ഫോളോ ഇൻ സം നെക്സ്റ്റ് വീഡിയോസ്, ഫോളോയിങ് വീഡിയോസ്. ഓക്കെ.
And finally, we come to the confidence estimation. Or you know how confidence limits are obtained. These estimators in the confidence limits ennu parayunnathu namukkariyam confidence limits ennu parayumbo oru lower limit undavum oru upper limit undavum and lower limit is usually represented by y bar hat l and y bar hat u where this is the lower limit and this is the upper limit right so these are the estimates of interval estimates of the population mean and you see what is y bar hat l it is equal to y bar minus z alpha by 2 into capital s by root 10 into 1 minus f here upper limit is equal to y bar plus z alpha by 2 into s by root 10 into 1 minus f ivide capital s ennu parayunnu ningalku ariyam square root of capital s square aanu okay pinne adu mathramalla ivide z alpha by 2 ennu parayna oru quantity undu that quantity is actually an output of the assumption that the point estimator small y bar is normally distributed with its mean expectation of y bar that is equal to capital y bar and variance is equal to 1 minus f into s square by n okay and as an outcome of those assumption we can obtain easily the lower limit of the estimator and upper limit of the estimate and what is z alpha by 2 it is actually a standard normal deviate corresponding to the probability alpha by 2 you know in confidence interval statement the structure of the probability statement is that probability that lower limit less than or equal to parameter less than or equal to upper limit which is equal to 1 minus alpha and 1 minus alpha is called the confidence coefficient usually in 1 minus alpha alpha will be very low and 1 minus alpha will be therefore very high usually if you take alpha is equal to 0.05 your 1 minus 0.05 will be 0.95 and in that case you call the interval estimate as 95% confidence limits okay in that way you can find and z alpha by 2 will be the standard normal deviate corresponding to the probability alpha divided by 2 and I will actually you have to utilize the assumption that small y bar the point estimator of the population mean will be normally distributed okay and because of these assumptions you can find the confidence intervals and I have stated some values for the z alpha by 2 and the normal deviate 1.645 for 90% and 2.58 for 99% etc all these things you are familiar with okay and the student distribution will be utilized for when the assumption is not true and when the sample size is very small okay and again you from these intervals you can see that or from these limits you can see that the upper limit and lower limit are given in terms of capital S which is unknown which is a parameter therefore naturally you are having a sample and from that sample you can find the sample mean square S square and the square root of that sample mean square small s can be replaced by can use to replace capital S and while replacing capital S by small s you will get this new set of confidence limits and for practical purposes we will be utilizing these upper limits and lower limit okay and these are regarding the confidence limits of population mean and similarly in the same way you multiply capital N with this lower limit and upper limit for finding the confidence limits of
the estimate of population total. Okay, the only thing is that you have to multiply n into this quantity, and similarly n into this quantity. Okay, and I hope you can do these things yourself. And finally, let me say that I will give you the proof of all these results later, in some later videos. And for the time being, we stop at this stage, and I will give you further videos. Okay, thank you.